കരം ഉയർത്തി ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമ്മുടെ പാളയം സഭയുടെ ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ സെക്ഷനിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ശക്തമായി ഹാമേ നമുക്ക് സന്ദേശങ്ങൾ നൽകി തരുവാൻ ഇടയായി തീർന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു ഓരോ ഓരോ സെക്ഷനിലും വ്യത്യസ്തമായ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാണ് ദൈവം നമുക്ക് നൽകി തന്നുകൊണ്ടിരുന്നത്. കടന്നു വരുന്നവർക്കറിയാം ദൈവത്തിൻ്റെ വചനം ഇവിടെ വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. ആമേൻ. ഇതെല്ലാം കേട്ട് നാം ശ്രദ്ധയോടെ കരുതി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. റോമാലേഖനം 10:17 വായിക്കുന്നുണ്ടല്ലോ, അവിടെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയെങ്കിൽ നാം കേൾക്കുന്നതെല്ലാം ആമേൻ കേട്ട് കർത്താവിനോട് ഒന്നുകൂടെ അടുക്കുവാൻ ഈ ഒരു ഉപവാസ പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടണം. കാര്യം വല്ലാത്തൊരു കാലഘട്ടമാണ്, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊള്ളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഇരുന്ന് ഉപവസിക്കുമ്പോൾ ദൈവത്തോട് പറ്റി നിൽക്കുവാനുള്ള സമയമായി കണ്ടുകൊണ്ട് ആമേൻ. അത് മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, വല്ലാത്തൊരു കാലഘട്ടം, നമുക്കത് അറിയാം. ആമേൻ. ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതാണ് നമ്മുടെ മുൻപിൽ കാണുവാൻ കഴിയുന്നത്. എഫേസ്യലേഖനം 5:ലുമുണ്ട്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആമേൻ. ഈ കാലഘട്ടം നമ്മൾ ഇനിയും അധികം സമയം നമ്മുടെ മുൻപിലില്ല. മറ്റ് പലതും പറഞ്ഞും കേട്ടും കണ്ടും ഇരിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. കർത്താവിനോട് ചേർന്നിരിക്കുന്നവർ ആമേ കർത്താവിൻ്റെ വരവിനായി എടുക്കപ്പെടുവാൻ ഇടയായി തീരും. ആ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുന്ന സമയമായി കണ്ടുകൊണ്ട് അവലോടെ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മളായിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെ ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുൻപിൽ ഇന്ന് വന്നിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ സാജൻ തിരുവല്ല, ആ ദൈവദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയം കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ സാജൻ തിരുവല്ല ശുശ്രൂഷ നിർവഹിക്കും. ആദരവോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേള വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ അഭിഷേകനോട് ചേർന്ന് ഇന്ന് പകലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, വിശേഷിച്ച് വേദിയിൽ സദസ്സിലുമൊക്കെ ഇരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, നിങ്ങളോടൊപ്പം ഇന്ന് പകൽ ആയിരിക്കാൻ കർത്ത അവസരം തന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസിലായിരിക്കുകയും ദൈവസന്ധി പ്രാർത്ഥനയോടിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തുടർഗതി മീറ്റിങ്ങിലായിരിക്കുന്നതുകൊണ്ട് വളരെ ക്ഷീണമുണ്ട്. ദൈവമക്കൾ എവിടെ കൂടുന്നുണ്ടോ അവിടെ എല്ലാം അനുഗ്രഹമുണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ശബ്ദ ഉയർത്തിൽ അല്ലേലിയ പറഞ്ഞേ. ചുട്ടുപെടുത്ത ചൂടിൻ്റെ അഗാധത വല്ലാതെ നമ്മുടെ നാടിനെ പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. ശാസ്ത്രം പറയുന്നത് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന തരത്തിലേക്ക് ചൂട് വർധനവ് ഇനി ഉണ്ടാകുമെന്നുള്ളതാണ്. സംഭവിക്കാൻ സാധ്യതയുണ്ട്. സൂര്യനെ രശ്മി അരിച്ചിറക്കുന്ന അസ്ട്രാവൈലസ് രശ്മി അരിച്ചിറക്കുന്ന ഓസോൺ പാളിക്ക് വിള്ളലേറ്റതുകൊണ്ട് ചൂടിൻ്റെ ശക്തി അതിൻ്റെ പൂർവാധികം ബലത്തോടെ ഭൂമിയിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ വല്ലാതെ ആളുകൾ ഭയപ്പെടുന്നു എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുവിധം പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ പറഞ്ഞ പ്രവചനത്തിലേക്ക് മനുഷ്യൻ മാറുകയാണ്. മനുഷ്യൻ്റെ കണ്ണ് തടത്തിൽ വെച്ച് അഴുകിപ്പോകുന്ന കാലം വരും എന്ന് പറഞ്ഞ പ്രവചനം
അതിൻ്റെ തനിമയിൽ നമ്മുടെ രാജ്യത്ത് നിറവേറപ്പെടുമെന്നുള്ളതിൽ സംശയങ്ങളില്ല. ഈ ചുട്ടുപഴുത്ത വെയിലിൻ്റെ അഗാധത ഇങ്ങനെ വർദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തം പച്ചവെള്ളം പോലെ വെട്ടിത്തിളച്ചിട്ട് കണ്ണടങ്ങളിലെ കണ്ണുനീരുകൾ നീരാവിയായി മാറുന്ന സന്ദർഭം വെളിപ്പെട്ടു വരുമെന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യതയായതുകൊണ്ട് സമയം ഇനി അടുത്ത് വന്നിരിക്കുക. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യാശയുള്ളവർ രാമയം പറഞ്ഞാട്ടെ, ഒന്നില്ല ഒന്നുറക്കെ രാമയം പറ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഉണ്ടാകാൻ കാരണം ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയ കോശി പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. തൻ്റെ സഭയിൽ ഒന്നിലധികം പ്രാവശ്യം തിരുവഴുത്തുമായി നിൽക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. പി എം ജിയുടെ ഏകദേശം ചില സഭകളിലെല്ലാം കയറി ഇറങ്ങാൻ ദൈവം എനിക്ക് അവസരം നൽകി. കഴിഞ്ഞ ദിവസം മാവേലിക്കരയ്ക്കടുത്ത് ചുനക്കര എന്ന് പറയുന്ന പി എം ജി ചർച്ചിൽ പകലും രാത്രിയിലും ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദലിനും ദൈവം നിരാശയോടെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് യേശുക്രിസ്തു മടങ്ങി വരാൻ ഇനി കാലമധികമില്ല. ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണം. ഡേറ്റ് കൊടുത്തിട്ടില്ല, പക്ഷെ കാലഘട്ടം ദൈവത്തിനറിയാം. കാലഘട്ടം കൃത്യമായി ദൈവത്തിനറിയാം. ദിവസം മാത്രമേ ഉള്ളൂ ദൈവത്തിനറിയാത്തത്. അതുകൊണ്ട് ദൈവം തരുന്ന ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ മതി മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആവേശമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെയാണ്. കേരളത്തിൻ്റെ അനവധി ജില്ലകളിൽ യേശുവിനെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരുടെ മുഖം കാണാതെ പ്രസംഗിച്ചു തുടങ്ങി എന്നെ ലോകരാജ്യങ്ങളിൽ യേശു ദൈവമെന്ന് പ്രസംഗിക്കാൻ ഒരുക്കിയത് ഈ ഞാൻ ആരെ പ്രസംഗിച്ചോ ആ ദൈവം എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ്. സന്തോഷത്തോടെ രാമയം പറ. കേരളത്തിൻ്റെ ഒട്ടുമുക്ക ഇടങ്ങളിൽ അഥവാ 2022 എനിക്ക് മറക്കാൻ കഴിയാത്ത വർഷമാണ്. എൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദൂരം കാറോടിച്ച് യേശുവിനെ പ്രസംഗിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ്. കർണാടകയ്ക്കടുത്ത് എച്ച് ഡി കോട്ട എന്നറിയപ്പെടുന്ന ഐ പി സി സഭയുടെ 4 ദിവസത്തെ ക്രൂസൈഡിനെ പ്രസംഗിക്കാൻ, അതിനുശേഷം കൊടക് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇങ്ങനെയുള്ള കുറച്ച് മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ഇവിടുന്ന് കാറോടിച്ച് ആ ദേശം വരെ പോകാൻ ദൈവം കൃപ തന്നു. നിരവധി വേദികളിൽ എൻ്റെ കൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ കൊണ്ടുപോയ ഒരു കർത്തൃദാസനായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ സംഘാടകൻ. അദ്ദേഹത്തിൻ്റെ സഭയിലും പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം മുതൽ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഒറ്റയ്ക്കാണോ, ആരെങ്കിലും കൂടുണ്ടോ, ഒപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ കുടുംബമായിട്ടാണ് യാത്ര ചെയ്തത്. കൃപയാൽ ആ സ്ഥലത്തെത്തുന്നത് വരെ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ടൊരു കാര്യം ഉറപ്പാ, നീ വീട്ടിനകത്ത് വചനം പറഞ്ഞാൽ ആ വചനം മുളച്ചു വരും. നീ സഞ്ചരിക്കുന്നിടത്ത് വചനം പറഞ്ഞാൽ അത് നിൻ്റെ ചലനം സംഭവിപ്പിക്കും. എവിടെയൊക്കെയാണോ നീ ദൈവത്തെ ആരാധിക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെയെല്ലാം അവിശ്വാസത്തിൻ്റെ പദം വിട്ടിട്ട് ആത്മാവിൻ്റെ വാക്കുച്ചരിച്ചാൽ നിവർത്തി വെളിപ്പെടാനിടയായിത്തീരും. പ്രത്യാശ പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിനകത്ത് മൗനമായിരിക്കരുത്. നാം വന്നിരിക്കുന്നത് ഒരു ചടങ്ങ് കൂടി മടങ്ങാനല്ലല്ലോ, ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ്. അവസരം കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും നഷ്ടമാക്കാതെ അറിയുന്ന ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാൻ ആത്മകൃപ പ്രാപിച്ചവരെ കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി വായുകളെ തുറന്ന്
അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ അധരം ആത്മബലത്തോടുന്ന് തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പകൽ ഇവിടെ വന്നിരിക്കുന്നത് മനുഷ്യന്റെ ചിന്തകൾ കൊണ്ടല്ല, ദൈവത്തിന്റെ മുൻനിർണയം കൊണ്ടാണ്. ഈ ആലയത്തിനകത്തു നീ വന്നതെങ്കിൽ അകത്ത് പ്രാപിക്കേണ്ട വിടുതലുകൾ ആത്മബലത്തോടെ പ്രാപിച്ച് ആരാധന വിട്ടു മടങ്ങുന്ന ഒരാത്മ പകർച്ച ഉണ്ടാകട്ടെ. ആത്മകൃപ പ്രാപിച്ച ദൈവമക്കളുടെ ശബ്ദം ഈ പകലിനകത്തൊരു പാമ്പൻ മുഴക്കമായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ. വാർദ്ധക്യം നോക്കാതെ, ശരീരത്തിന്റെ ക്ഷീണം നോക്കാതെ, രോഗത്തിന്റെ കാഠിന്യത നോക്കാതെ, വിടുതൽ തരുന്ന ആയുസ് നീട്ടിത്തന്ന് 2023 വരെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പല കൂടാരത്തിനകത്തും കോവിഡ് ഒരടി അകലത്തിൽ മരണം വിതയ്ക്കാൻ തലപൊക്കിയിട്ടും ഒരടി അകലത്തിൽ നിന്നിട്ടും അകത്ത് കയറാതെ അനർത്ഥം കൊണ്ടുപോകാതെ വിടുവിച്ച ദൈവത്തെ സ്തുതിക്കേ. ആത്മബലം പ്രാപിച്ചവർ ദൈവത്തെ ആരാധിച്ചേ. ഇത് ദൈവത്തിന്റെ വിടുതലിന്റെ സമയമാണ്, ദൈവത്തിന്റെ വിടുതലിന്റെ സമയമാണ്, ദൈവത്തിന്റെ വിടുതലിന്റെ സമയമാണ്. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഓ രബബബബ ശന്തരാധന. ചെറുപ്രായത്തിൽ വെളിപ്പെട്ടൊരു അപകടം നിമിത്തമാണ് കാഴ്ചയുടെ ശക്തിക്ക് മങ്ങലേറ്റത്. അടുത്തിരിക്കുന്നവരുടെ മുഖം കാണത്തില്ലെന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമായി എന്നെ നിർത്തുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ ആമേൻ പറ. ലോകത്തിലെ വൈദ്യൻ പറഞ്ഞത് എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലെന്ന്. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ് അതിന് കാരണം. അന്ന് ഈ തിരുനാമ്പുള്ള വലിയ വിളക്കുകൾ വീട്ടിലുണ്ടായിരുന്നു. വന്ന് പതിച്ചത് ആ വിളക്കിൻ്റെ പുറത്താണ്. എൻ്റെ ഇടത് ഭാഗത്തൂടെ അകത്തേക്ക് തറച്ചു കയറി ഹോസ്പിറ്റലിൽ ചെന്നാണിത് വലിച്ചൂരുന്നത്. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, കാരണം ആഴത്തിൽ മുറിവായിപ്പോയി, അകത്തേക്ക് മുറിവുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിനൊരുത്തൻ്റെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ വക്കോളം നീ അടുത്തി എന്നാലും പ്രത്യാശമുള്ളവരാമയം പറ. ശവപ്പെട്ടിക്കകത്ത് നിന്നെ വെക്കുമെന്ന് വൈരാഗ്യ ശക്തി വിളിച്ചു പറഞ്ഞാൽ ഒന്നിലധികം പേർക്ക് പ്രാരംഭത്തിലെ ദൂത് പറയട്ടെ, വാഗ്ദത്തം തീരാതെ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും പറ്റുകയില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൂ. നിന്റെ ശുശ്രൂഷയോട്, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തോട്, നിന്റെ മേൽ പകർന്ന ദൈവകൃപയോട്, നിന്റെ മേൽ പകർന്ന അധികാരത്തോട് ഒരു ശക്തിക്കും തകർക്കാൻ പറ്റുകയില്ലെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചെന്ന് ആരാധിച്ചേ. ഓ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരിൽ ആ വിടുതൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി, അവിടെ ഇവിടെ ചെയ്തതൊന്നും പറയാൻ എനിക്കില്ല. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് എന്നെ തീർക്കാൻ പറ്റാത്ത നിലയിൽ. അത്ഭുതങ്ങളുടെ പരമ്പരകൾ അനവധി വേദികൾ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എന്നെ വിടുവിച്ചവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
എന്നെ സൗഖ്യമാക്കി കാർ ഓടിച്ച് ഈ ഹോളിന്റെ അരികിൽ കൊണ്ടുവന്ന ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിവുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്, നിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിവുണ്ട്, നിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ചിലരെ തൊടാൻ ദൈവത്തിന്റെ കൈ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ചലിക്കട്ടെ. ശബരമലഗമ സന്ദരാധന. എന്നേക്കാൾ പൊക്കമുള്ള പലരും ഇതിനകത്തുണ്ട്. ഞാൻ എത്ര കാലൂന്നി ഉയർന്നാലും കൈ തല വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആദർശനായ ദൈവത്തിൻ്റെ കരം. നീ എത്ര ഹൈറ്റുള്ള വ്യക്തിയാണെങ്കിലും നിന്റെ തലയിൽ ദൈവത്തിൻ്റെ കൈ വന്നിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ആ കൈ നിന്റെ മേൽ വന്നാൽ നിന്റെ കുടുംബത്തിന് വിടുതലാണ്, നിന്റെ തലമുറയ്ക്ക് വിടുതലാണ്, നിന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റമാണ്, നിന്റെ വ്യാധികൾക്ക് വിടുതലാണ്. പ്രൈസ് ദ ലോർഡ്. ഞാനിങ്ങനെ പറഞ്ഞു പോയ തിരുവെടുത്തിലേക്ക് കയറാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വചനത്തിലേക്ക് കയറുക. സ്തോത്രം. സക്കരിയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് പകൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന. സക്കരിയ പ്രവചനം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ രണ്ടുപേരും ഐക്യതയുള്ളവരാണ്, ഒരാൾ വായിച്ചാൽ മതി. എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു, ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദ ഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് മനോഹര തുരകമാക്കും. സ്തോത്രം. വായിച്ച വാക്യത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. സക്കരിയ പ്രവചനത്തിൻ്റെ എഴുതിയ കാലഘട്ടമോ എഴുത്തുകാരനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് കയറുന്നു. കാരണം സമയത്ത് നിർത്തേണ്ടത് കൊണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ ഈ വാക്യമായി എനിക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. സക്കരിയ പ്രവചനം ആമേൻ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു, ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. ഒരാമയം പറഞ്ഞേ. ദൈവം ഈ പകൽ ചിലതിനെ സന്ദർശിക്കുന്ന പകലാണ്. ദൈവത്തിന് യോഗ്യമായ നിലയിൽ നിന്നെ മാറ്റേണ്ടതിന് ദൈവം ഈ പകൽ നിന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. പിന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. തുരകം എന്ന വാക്കിൻ്റെ തുരകം എന്ന വാക്കിൻ്റെ അർത്ഥം കുതിര എന്ന പദമാണ്. ഒരാമയം പറഞ്ഞേ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ചിലരെ നോക്കിക്കൊണ്ട് വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ കൈമാറുന്നു, ദൈവം നിന്നെ ഒരു പടക്കുതിരയാക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കളുണ്ട്? 2023 കർത്താവ് വരാൻ താമസിച്ചാൽ പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന, ദേശത്തെ കീഴടക്കുന്ന ഒരു പടക്കുതിരയായി മാറാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്?
ഇത് പോരാ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ഈ മൗനം പോര. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു ശക്തിക്കും തൊടാൻ പറ്റാത്ത, ഒരു ആധിപത്യങ്ങൾക്കും തൊടാൻ പറ്റാത്ത ഒരു പടക്കുതിരയായി ദൈവം നിന്നെ മാറ്റാൻ പോകിയ ആടിനെ കുറിച്ച് പറയുമ്പോ പുസ്തകത്തിലില്ല. മൂന്ന് തലത്തിലുള്ള അഭിഷേകം ആടിൻ്റെ മേലുണ്ട്. മൂന്ന് രീതിയിലാണത് വെളിപ്പെടുന്നത്. നമുക്കറിയാം, ആട് എന്ന് പറയുന്ന സാധനത്തെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനമാണ് ആട്. ഏതെങ്കിലും വഴിയിൽ ഇതിനെ കെട്ടിയാൽ, ഇവിടുത്തെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, കോട്ടയം തിരുവല്ല ആ ഭാഗത്തൊക്കെ ഏതെങ്കിലും വഴി സൈഡിൽ കെട്ടിയാൽ ബൈക്കിൽ പോകുന്നവനെ കോട്ടയം മെഡിക്കൽ കോളേജിലോ കാരിത്താസിലോ ഒക്കെ നോക്കിയാൽ മതി. കാരണം എന്നാ, അത്രയ്ക്ക് പേടിയുള്ള സാധനമാണ് ആട്. സ്തോത്രം. പക്ഷെ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ, വടക്കേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ചില ആടുണ്ട് മാറുകയില്ല. വണ്ടി ഇനി ആക്സിലേറ്ററിന് ശരിക്ക് കാല് കൊടുത്താലും ചില ആട് മാറത്തില്ല. കാരണം പേടി പോയി. സ്തോത്രം. പോകരുത്, എൻ്റെ കൂടെ വരണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇറങ്ങിത്തിരിച്ച കാലത്തെ പോലുള്ള ദൈവഭയം അകത്തുണ്ടോ? രക്ഷിക്കപ്പെട്ടു ദൈവത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവഭയം ഉണ്ടായിരുന്നില്ലേ? മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ, അഭിഷക്തനോടൊരു വാക്ക് സംസാരിക്കാൻ ഭയപ്പെട്ട കാലം, കൂട്ടുവിശ്വാസിയോട് മറുതലിക്കാതിരിക്കാൻ ഏതെങ്കിലും വാക്ക് അബദ്ധത്തിൽ പറഞ്ഞെങ്കിൽ സോറി പറയാൻ മനസ്സ് കാണിച്ചൊരു കാലം പണ്ടുണ്ടായിരുന്നില്ലേ? ഈ പ്രാർത്ഥനയുടെ ഈ സെക്ഷനിൽ ഞാൻ ചോദിക്കുന്നു, അന്നത്തെ ഭയം ഇന്നുണ്ടോ? അതോ ഈ കാലഘട്ടം മാറിയപ്പോൾ ഉൾഭയം മാറി? ഏത് തെറ്റും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മനുഷ്യൻ മാറി, ഭയമില്ലാതായി. അപ്പൊ ഈ ആടിനെ കുറിച്ച് പഠിച്ചപ്പോ പിടികിട്ടി. പിടിക്കാൻ വരുന്ന ഇടയനെ തൊഴിക്കാൻ വരുന്ന ആടുണ്ട്. ആരുമില്ലേ ഇവിടെ? മിണ്ടുന്നില്ലല്ലോ. പിടിക്കാൻ വരുന്ന ഇടയനെ ഇടിക്കാൻ വരുന്ന ആടും ഉണ്ട്. കണ്ടിട്ടില്ലേ ചില ആടുകൾ തനി സ്വഭാവം വെളിപ്പെടുത്തും. നിസാര കാര്യം പറഞ്ഞ് സഭയെന്ന് വേണമെങ്കിൽ വീട്ടിൽ പോയിരിക്കുമ്പോഴായിരിക്കും പാസ്റ്റർ വിളിക്കാൻ ചെല്ലുന്നത്. വിളിക്കാൻ ചെല്ലുമ്പോൾ കൊമ്പിട്ടിങ്ങനെ അടയും എന്ന് പറഞ്ഞാൽ ഞാൻ വരികയല്ലെന്ന് അതിൻ്റെ അർത്ഥം. എൻ്റെ ദൈവമേ, നിങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. സ്തോത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. കണ്ടിട്ടില്ലേ ഇവൻ അങ്ങോട്ട് അടയാൻ തുടങ്ങും. ഒത്തിരി മേട് കാണിക്കുന്നവനെ വളത്തുകാരന് അറപ്പുകാരന് കൊടുക്കും. കട്ട് ചെയ്ത് ഇറച്ചിയാക്കാൻ പറയും. ഈ പകൽ പ്രാരംഭത്തിൽ ഒരു ദൂത് പറയുക, ഇടയന്റെ കൈക്കിണങ്ങുന്ന ആടുകളായി മാറണം. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. അതിനത്തിലേക്ക് വരിക. അപ്പൊ ഈ ആടിന്റെ മൂന്ന് തല അഭിഷേകമുണ്ട്. അതിലൊന്ന്, ആയിരക്കണക്കിന് ആടും ഒന്നിലധികം ഇടയന്മാരും ഉണ്ടാകും. ഈ സന്ധിയാകുന്നു എന്ന് കാണുമ്പോൾ ചിതറിക്കിടക്കുന്ന കല്ലുകൾ കോർത്ത് കെട്ടി ഒരു കോട്ട പോലെ പണിയും. എന്നിട്ട് ആടിനെ അടിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തി അവനെ കയറ്റിവിടും. അന്നേ ദിവസം പ്രഭാതത്തിൽ ആടിനെ മേയാൻ പറഞ്ഞു വിട്ടതിന് ശേഷം സന്ധിയാകുന്നു എന്ന് കാണുമ്പോൾ ഒരിടയൻ അല്പം നേരത്തെ ആ ഗുഹയ്ക്കകത്തേക്ക് വരും, ഇല്ലെങ്കിൽ ആ കോട്ടയ്ക്കകത്തേക്ക് വരും. പൊക്കണസഞ്ചിക്കകത്തുനിന്ന് കൈവണ്ണം നീളമുള്ളൊരു കുപ്പി കയ്യിലെടുത്ത് നന്നായിട്ട് കുലുക്കി ഇതിൻ്റെ ഈ തൈലമെടുത്ത് വിരളിൻ്റെ അറ്റത്ത് തേച്ച് പിടിപ്പിച്ച് ഓരോ കല്ലുകൾക്കിടയിലും ഇതിങ്ങനെ വിതറും.
സ്വതന്ത്ര ചെയ്യുക. ഞാൻ ഈ ഇടയനോട് ചോദിച്ചു, ഇത്രയും വിലപിടിപ്പുള്ള തൈലം അനവധി കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഈ തൈലം ഈ കല്ലുകൾക്കിടയിൽ വെറുതെ പാഴാക്കി കളയണോ എന്ന് ചോദിച്ചാൽ ഇടയൻ പറയുന്ന മറുപടി ഇതാ, അവൻ മരുഭൂമിയിൽ പറക്കുന്ന അഗ്നി സർപ്പങ്ങളുണ്ട്, ഇവൻ ഏതെങ്കിലും കല്ലുകൾക്കിടയിൽ കയറിയിരുന്നാൽ അകത്തു കയറുന്ന ആടിനെ കൊത്തി കുലപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് അവന്റെ ഇരിപ്പടത്തിന്റെ മേൽ ഞാൻ തൈലാഭിഷേകം ഇതരുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ ദൂതേറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഈ തൈലം നിന്റെ വീടിനകത്തേക്ക് വീഴട്ടെ, നിന്റെ തലമുറ മേൽ വീഴട്ടെ. കാലങ്ങളായി നീ അറിയാതെ നിന്റെ നന്മയ്ക്കകത്ത് നിന്റെ കൂടാരത്തിനകത്ത് ഒളിച്ചു പാർക്കുന്ന ചില അണലികളെ ഈ പകൽ ദൈവാത്മാവ് അഴിച്ചു വിടട്ടെ. വിശ്വസിക്കുന്നവർ ആരാധിച്ചേറ്റെടുക്ക്, നിന്റെ വീട്ടിലേക്ക് ആ തൈലം വീഴട്ടെ. ഓ രബലഗടക ശന്തരാധിനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തൈലം നിന്റെ വീട്ടിൽ വീഴട്ടെ, നിന്റെ തലമുറ മേൽ വീഴട്ടെ, നിന്റെ കുടുംബത്തിന്റെ മേൽ വീഴട്ടെ. കാലങ്ങളായി മരണം വിതയ്ക്കാൻ രോഗം കൊണ്ടിട്ട് ബന്ധനങ്ങൾ കൊണ്ടിട്ട് ആഭിചാരങ്ങൾ കൊണ്ടിട്ട് നിന്നെ തകർക്കാൻ മറയിരിക്കുന്ന ആടലിയുടെ മേൽ തൈലം വീഴട്ടെ. ആരാധിച്ച് ജയിക്കുക ദൈവവൈതലേ. നീ ആത്മാവി നിറയുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഉടമല ഘടകരമന രികതലാതി അന്തരാതി ശബദപ്രവന തരാതികക്ഷൗഢരാതല. വിശ്വസിക്കുന്നവരെ ഏറ്റെടുക്ക്, ഈ പകലിൽ ദൂത് പറയുമ്പോൾ തന്നെ നിന്റെ കൂടാരത്തിനകത്തേക്ക് ഈ തൈലം വീഴട്ടെ, നിന്റെ കൂടാരത്തിനകത്തേക്ക് ഈ അഭിഷേകം വീഴട്ടെ, നിന്റെ കൂടാരത്തിനകത്തേക്ക് ഒരു വിടുതൽ നടക്കട്ടെ. നീ പാർക്കുന്ന ഫ്ളാറ്റിനകത്ത് നീ പാർക്കുന്ന ആ പ്രോപ്പർട്ടിക്കകത്ത് പരിശുദ്ധാത്മ ഇറങ്ങി വരികയാണ്, ചിലതിനെ കത്തിച്ചു കളയാൻ. ഗ്ലോറി, സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ടാമത്തെ തൈലത്തിൻ്റെ പ്രത്യേകത, രണ്ട് കയ്യിലും ഇടയൻ തൈലം തേച്ച് പിടിപ്പിച്ച് വാതിൽക്കൽ ഇറങ്ങി നിൽക്കും. അമ്മേ, എന്നിട്ട് ഇറങ്ങി വരുന്ന ആടിൻ്റെ പുറത്തൂടെ ഇതിങ്ങനെ ഓടിക്കും. നല്ല മണമുള്ള തൈലമാണ്. ഈ പുറത്തൂടെ ഇങ്ങനെ ഓടുമ്പോൾ എന്തിനെന്നറിയാവോ ഇത് തേക്കുന്നത്? നമ്മുടെ ഭാഷ പറഞ്ഞ ചെള്ളു കയറാതിരിക്കാൻ. സ്തോത്രം വന്നില്ല. ചെള്ളു കയറിയ ഒത്തിരി ആടുകളുണ്ട്. സ്തോത്രം ചെയ്യുക. ഈ ചെള്ളു കയറിയ ആടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനുഗ്രഹത്തിൻ്റെ ദൂത് വരുമ്പോൾ ദൈവത്തിൽ നിന്നാണെന്ന് പറയും, അല്ലാത്ത ദൂത് വരുമ്പോൾ കുത്തിപ്രസംഗമാണെന്ന് പറയും. സ്തോത്രം വരുന്നില്ല. നമുക്കിഷ്ടമുള്ള ദൂത് വരുമ്പം ദൈവത്തിൻ്റേത്, നമുക്കിഷ്ടമില്ലാത്ത ദൂത് വരുമ്പോൾ കുത്തിപ്രസംഗമാണ്. എന്ത്? എൻ്റെ ദൈവമേ, സ്വർഗത്തിൽ അരമണിക്കൂർ മൗനമായ പോലെ ആയിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കണേ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സാധാരണ കണ്ടുവരുന്നു. അനുഗ്രഹം മാത്രം പോരെ പ്രിയരെ, അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം കൂടെ നീ കണ്ടുപിടിക്കണം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ചെല്ലുകേറിയ സ്വഭാവമാണെങ്കിൽ ഇന്ന് അതിനോട് വിട പറയണം. ഈ ചെല്ലുകേറിയാനുള്ള കുഴപ്പം എന്നാ? ഭയങ്കര ചൊറിച്ചിലായിരിക്കും. കണ്ടിട്ടില്ലേ ആട് നിന്ന് ചൊറിയെന്ന്? കണ്ടിട്ടില്ലേ?
ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ആട് സഭയ്ക്കകത്ത് ബഹളം ഉണ്ടാക്കി സഭയൊന്ന് പുറത്തു പോയെന്നിരിക്കട്ടെ, ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള വിഷമത്തിൽ നോക്കിയിരിക്കുമ്പോൾ വേറൊരാടും കൂടെ പുറത്ത് ചാടുന്നത്. ഇപ്പം ഈ ആടിനൊരു പ്രത്യേകതയുണ്ട്, ഒരാട് മറ്റേ ആടെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ദേഹം വിട്ട് ഒരയ്ക്കും, കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ഇവിടുത്തെ ചെള്ളെല്ലാം കൂടെ ഇപ്പുറത്തോട്ട് കയറും. സ്തോത്രം. രക്തം ജയമെടുക്കുക. ഞാൻ ശുശ്രൂഷ 10-28 വർഷത്തോളം ആകുന്നു മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ ചർച്ച് ശുശ്രൂഷയിൽ നിൽക്കുന്ന 23 വർഷമായി ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒന്നാമത്തെ സഭയിൽ ഒന്നാമത്തെ വിശ്വാസി 69 കേസിലെ പ്രതിയായിരുന്നു. ഒടിച്ചു മടക്കി സഭയ്ക്കകത്തിട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ നിന്നു. എങ്ങനെ ലോകത്തിന് വേണ്ടി നിന്നോ അതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി നിന്നു. ഇന്ന് നിത്യത വിശ്രമിക്കുക. അപ്പോൾ ഈ അടിയും പിടിയും വെട്ടും കുത്തുമുള്ള കുറേ എണ്ണത്തെ ആ ദൈവം എനിക്ക് തന്നത്. തന്നതെല്ലാം ദൈവകൃപയാൽ ശ്രേഷ്ഠകരമായി നിൽക്കുന്നവർ തന്നെയാണ്. രാമയൻ പറഞ്ഞേ. അപ്പോൾ ഈ പാസ്റ്റർമാർക്ക് വരുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാകട്ടോ, ഈ രണ്ട് കൂട്ടരും തമ്മിൽ വഴക്കുണ്ടാക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ സൈഡ് പാസ്റ്റർ പറഞ്ഞു പോയെങ്കിൽ അവർ പറയും ഈയിടെയായിട്ട് പാസ്റ്റർക്ക് മിണ്ടുന്നില്ല, എന്നാന്നറിയില്ല, ഈയിടെയായിട്ട് പാസ്റ്റർക്ക് അങ്ങോട്ടാണ് ചായവ്. സ്വോത്ര സംഭവം കുഴയുക. അവർ പറഞ്ഞ് ഇവരുണ്ടെങ്കിൽ ഞങ്ങൾ വരുത്തില്ല, അവരുണ്ടെങ്കിൽ ഞങ്ങളും വരുത്തില്ല. സ്വോത്രം പറഞ്ഞ് ഏത് പക്ഷം നിൽക്കണമെന്ന് പാസ്റ്റർ വട്ടുന്നിട്ട് നിൽക്കുക. കൂടെ നിൽക്കുന്ന പാസ്റ്റർമാരും എൻ്റെ ദൈവമേ ഇതെങ്ങനൊന്ന് പരിഹരിക്കും. സ്വോത്രം ചെയ്യുന്നു. ഇനി അതിനേക്കാൾ വലിയ സംഭവം പാസ്റ്റർ ഇടപെട്ടില്ല, പിണങ്ങിപ്പോയ രണ്ടെണ്ണം കൂടെ അവരൊന്നിച്ചാൽ പാസ്റ്റർക്ക് പിന്നെ പാര. സ്വോത്രം പോയി, വരുന്നില്ല. ഒന്നുറക്ക പറ, ആകെപ്പാട് വിരളയിലെണ്ണം കുറച്ച് കാലയല്ലേ ഉള്ളൂ ഇവിടെ, എത്ര നാൾ ഉണ്ടാകുമെന്നും വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? വരുന്നില്ല. ഉണ്ടോ? 17 ലക്ഷം വൈറസാണ് ഇനി വരാൻ കിടക്കുന്നത്. അതി 14-ാമത്തെ വകതിരിവാണ് ഇപ്പോൾ വന്നത്. 17 ലക്ഷത്തിൽ ഏറ്റവും പവർ കൂടിയ സാധനമുണ്ട് ഈ നമ്മുടെ രാജ്യത്തിലെ അണുവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കടലിനടിയിലെ അഗ്നിപർവ്വതത്തിന് സമമായിട്ടാണ്. ഇത്ര ഡിഗ്രി ചൂടിലാണത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് ഭൂമിക്കടിയിൽ ഉൾക്കാമ്പിൽ ജ്വാല വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചാൽ കടലിനടിയിലെ അഗ്നിപർവ്വതം പൊട്ടിയാൽ. ശാസ്ത്രം കണ്ടെത്തിയ മറ്റൊരു കാര്യം, 2 അടിയോളം കളര് കടൽ 2 അടിയോളം മുകളിലേക്ക് പൊങ്ങി നിരന്നൊഴുകുമെന്ന. 2 അടിയോളം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കാണുമെന്ന് സംശയമാണ്. എന്താ ഉള്ളത്? മാത്രം പോയാണ്ടത് പറഞ്ഞത്. ഈ സുവിശേഷ യോഗങ്ങളിൽ ഏറെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ഈ അണുവായുധത്തിൽ ഒരെണ്ണം പൊട്ടിയാൽ, ശാസ്ത്രത്തിനകത്ത് കണ്ടുപിടിച്ചൊരു പദം, ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്വാസനാളം അഴുകിപ്പോകുന്ന പവറുള്ള അണുക്കൾ ഉണ്ടെന്ന പിടികിട്ടിയോ? സഭായോഗത്തിന് വരാതെ മടി പിടിച്ച് വീടിനകത്ത് ഇരുന്നേച്ച് കർത്താവെ ക്ഷമിക്കണേ എന്ന് പറയാൻ നാക്ക് പൊങ്ങത്തില്ല. അതിനു മുമ്പ് നീ മരിച്ചിരിക്കും. സ്തോത്രമില്ലേ? ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്? നമ്മുടെ അകത്ത് നിന്ന് ഇറങ്ങട്ടെ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്വാസനാളം അഴുകും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആയി. ഇങ്ങനൊരു നിപ്പ ഒരു വാക്ക് പറയാൻ പറ്റുകയല്ല, കാരണം മിണ്ടിയിട്ട് ഒരു വർഷത്തിലേറെയായി. മരിച്ചു കിടക്കുന്ന അമ്മാമ്മയുടെ കയ്യെ പിടിച്ച് അമ്മാമ്മ എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാ? കൂട്ടുവിശ്വാസിയുടെ പരദൂഷണം നീ പറയരുത്. ആവശ്യമില്ലാതെ കണ്ണുകൊണ്ട് കാണാത്തതും നിന്റെ ചെവി കൊണ്ട് കേൾക്കാത്തതുമായ ഒരു കാര്യം
പറഞ്ഞു നടക്കരുതെന്ന് പരിശുദ്ധാത്മ പറയുന്നു. എത്ര പേർക്ക് ആമയം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഫ്ലൈറ്റ് കാണുമെന്നൊന്നും ദൂത് കേൾക്കാൻ ആരും ഇരിക്കരുത്. വരുന്ന നിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ദിവസം ആയിരിക്കും ഇന്ന് പകൽ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമയം പറഞ്ഞാട്ടെ. നമ്മുടെ മസിൽ പിടുത്തവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പണമൊക്കെ ആ ഗേറ്റിൻ്റെ വെളി വരെ മതി. അകത്ത് കയറിയ നീ കുഞ്ഞാടായിരിക്കണം. വിശ്വാസമുള്ള ദൈവമക്കൾ ആമയം പറഞ്ഞേ. ഞാൻ മുഖാന്തരം ഞാൻ പണ്ട് കാലത്ത് രക്ഷിക്കപ്പെട്ട പണ്ട് തൊട്ടേ കർത്താവിൻ്റെ അങ്ങനെയാണ്. യേശുക്രിസ്തുവിനേക്കാൾ മൂപ്പൊന്നും ആർക്കും ഇല്ലല്ലോ. യേശുക്രിസ്തുവിനേക്കാൾ പ്രായമൊന്നും ആർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്ഷിതാവായി ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനായി യേശു ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കാല് പോലും കഴുകാൻ യേശു തയ്യാറായെങ്കിൽ കൂട്ടുവിശ്വാസിയോട് ക്ഷമ ചോദിക്കാൻ ഒരു മടിയും വേണ്ടെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. പരദൂഷണം പറയരുത്. ജീസസ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ ചില ആളുകൾക്കുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കുത്തിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. കുത്തണം, ഒന്ന് കുത്തണം. കാരണം ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ കാണുന്ന ഒരു 12 എണ്ണത്തിൻ്റെ സ്വഭാവം പറയാൻ പറ്റില്ല, ഒരു 4 എണ്ണത്തിൻ്റെ സ്വഭാവം പറയാം. ഒന്ന്, വെള്ളം പോലെ തുളുമ്പുന്നവൻ. 2, വഴി കിടക്കുന്ന സർപ്പം. 3, കടിച്ചു കീറുന്ന ചെന്ന. 4, ശാന്തമായി കിടക്കുന്ന സിംഹം. സ്തോത്രം. ഈ വെള്ളം പോലെ തുളുമ്പുന്നവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നാ കാര്യം തീരുമാനിച്ചാലും പുള്ളിക്കൊന്ന് തുളുമ്പിയില്ല, സമാധാനമില്ല. അണ്ണാണ്ടോ സ്തോത്രം പോയാണ്. ഇനി ഒരു കാര്യം അങ്ങ് തീരുമാനിക്കാം. പട്ടം കൂടിയിരുന്നു. അതിലൊരു വിളി പറയാ, ദേ എന്നോടൊന്നും പറയണ്ട, നേരത്തൊന്നും പറഞ്ഞില്ലല്ലോ. കടിച്ചു കീറുന്ന ചെന്നായ പുള്ളി അന്നേരെ അറിയിപ്പോ. ഒരു യോഗത്തിനും ഇരിക്കുകയല്ല. 3-ാമത്തെ പുള്ളിയാണ് വഴി കിടക്കുന്ന സർപ്പം, മിണ്ടാതിരിക്കും. ഏതാണ്ട് കമ്മറ്റി തീരാറാകുമ്പോൾ തല പൊക്കി ഒറ്റ കൊത്തു കൊത്തു മുഴുവൻ തല്ലിക്കലക്കും. സ്തോത്രം. വഴി കിടക്കുന്ന സർപ്പം, അതാണ് സ്വഭാവം. ഇനി സിംഹത്തിൻ്റെ പ്രത്യേകത. ഈ മ്യൂസിയത്തിൽ ഒരു പ്രാവശ്യം ഞാൻ വന്നതാണ്, ഇവിടെ അടുത്ത് ഈ പട്ടത്ത് പ്രെയർ സെൻറ്ററിൽ പ്രസംഗിക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി വന്നു. ഈ വയസ്സി എന്നൊരു സിംഹത്തിൻ്റെ കയ്യിലിരിക്കുന്നൊരു പലക വലിച്ചെടുക്കാൻ അവിടെ നിന്ന് പല പുള്ളികൾ നോക്കി നടന്നില്ല. പിടിച്ചടം കൊണ്ടേ പുള്ളി ഇരിക്കും. സിംഹത്തിൻ്റെ സ്വഭാവം പിടികിട്ടിയല്ലോ. പുള്ളി പിടിച്ചടം കൊണ്ടേ പോ. ഞാൻ പറയുന്ന കേട്ടാൽ മതി. ഞാൻ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം. അതെന്നാ തീരുമാനം എനിക്ക് പിടികിട്ടിയിട്ടില്ല. സ്തോത്രം ചെയ്യുക. ഞാനെന്ന ഭാവം ദൈവസഭയ്ക്കകത്ത് വേണ്ട. സഭ ദൈവത്തിൻ്റെതാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞേ. സഭ മറ്റുള്ളവരുടേതല്ല, ഇതിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. പഴയ നിയമത്തിലെ ആലയം പണിയാൻ മോശയെ കൊണ്ടുപോയത് ഹോരേബ് പർവ്വതം വരെയാണ്, സീനായി പർവ്വതത്തിന് മുകളിലാണ്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ സഭ പണിയാൻ അവ ദൈവത്തിൻ്റെ അഭിഷക്തനായ പൗലോസിനെ ദൈവം കൊണ്ടുപോയത് 3-ാം സ്വർഗത്തോളമാണ്. സ്തോത്രം. അപ്പൊ ഈ ചെല്ല് കയറിയാൽ മുഴുവൻ കുഴപ്പമാണ്. ചെല്ല് കയറിയ ചിലത് സഭായത്തിന് വരികയല്ല. സ്വോത്രാഴ്ച കൊച്ചമ്മയുടെ കൊടുത്തു വിടും, ഉറ്റേക്കാൻ പറയും. അങ്ങനെയും ചിലതുണ്ട്. ഈ ചെല്ല് കയറിയാലുള്ള കുഴപ്പം, ഒരു 4-5 എണ്ണത്തിൻ്റെ മേ ചെല്ല് കയറി ഒരെണ്ണമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊരു 10 എണ്ണമായി കഴിയുമ്പോൾ ചെല്ല് ഗ്രൂപ്പ് സഭയ തുടങ്ങും. നിങ്ങളുടെ കാര്യമല്ല, സ്തോത്രം പറ. അവര് മാത്രം ഒരു യോഗം, അവര് മാത്രം ഒരു സ്തോത്രം, അവര് മാത്രം ഒരു കൂട്ട്. അതെന്നാ സംഭവമാണ് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ കുഞ്ഞേ, ഈ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സഭയ വരുന്നത്. ഇവിടുത്തെ ഒരു ചരിത്രവും എനിക്കറിയില്ല. പക്ഷെ വചനം ശരിക്ക് വിവേചിക്കും. ഒരു സ്തോത്രം ഉറക്കപ്പറ. വചനത്തിലൂടെ വിവേചിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതാണ് ഏറ്റവും നിലനിൽക്കുന്നത്.
എത്ര പേർ കാമയം പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചെല്ലു കയറിയുള്ള കുഴപ്പം എന്നാ, ഒരു പത്ത് പേരാകുമ്പോൾ ചെല്ലു ഗ്രൂപ്പ് തുടങ്ങും. ചെല്ലു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, കുറ്റം പറയാൻ തുടങ്ങും. എന്നാ പറയാൻ തുടങ്ങും, ഉറക്കെ പറ, കുറ്റം പറയാൻ തുടങ്ങും. അങ്ങനെ ചിലരുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊരു സഭയിൽ ചെന്നപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ ലീലാമ്മ എന്നെ വെട്ടി പ്രാർത്ഥിച്ചെന്ന്. എനിക്കത് പിടികിട്ടിയില്ല. ഞാൻ ചോദിച്ചു, അതങ്ങനെ വെട്ടി പ്രാർത്ഥിച്ചേ? അപ്പോൾ പറയാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ സ്തോത്രം 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 രക്തഞ്ജയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചാടിക്കേറി പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ചൂടായി വരികയായിരുന്നു. വന്നുകൊണ്ടിരിക്കുമ്പോൾ അവള് കയറി എന്നെ വെട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയരെ, ആവർത്തിച്ചൊരു കാര്യം പറയാ, നീ ഏത് സ്വർഗത്തിൽ പോകാനിരിക്കുക? സ്തോത്രം ചെയ്യുന്നു. നീ രക്ഷിക്കപ്പെട്ടതാണോ? അഭിഷേകമേറ്റെടുത്തതാണോ? അന്യരുടെ കുറ്റം പറയാൻ നീ അവസരം കണ്ടെത്തരുത്. ബലഹീനതയില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും ബലഹീനതയുണ്ട്. അത് കുത്തിപ്പൊക്കി ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛൻ കോഴിക്കോട് പോവാന്ന് പറഞ്ഞിട്ട് പോയാൽ, പറഞ്ഞ് 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 നീട്ടി അത് അച്ഛൻ കോഴിയെ കട്ടോണ്ട് പോയെന്ന് വേണേ വീട്ടിൽ വന്ന് പറയുന്ന തലത്തിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഞാൻ പറയാം, നമ്മുടെ ആദരദ്വാരം സൂക്ഷിക്കണം. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചില്ല, ദൈവമേ വീടിനൊരു കാവൽ നിൽക്കണം ഇല്ലേ? പ്രാർത്ഥിച്ചെന്ന എൻ്റെ ഉറപ്പ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ദൈവം ഉറക്കപ്പറ. എൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, അവരെ ദൈവം. പക്ഷേ ഈ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു വാക്കുണ്ട്. എന്താ വാക്ക്? ഹോവേ, എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അതരദ്വാരം കാക്കണമേ. അത് പറഞ്ഞപ്പോൾ മൂന്നാല് സ്തോത്രമേ വന്നുള്ളൂ, എന്നാന്നറിയില്ല. എന്നും പ്രാർത്ഥിക്കണം. ദാവീദ് മാത്രമേ അത് പ്രാർത്ഥിച്ചുള്ളൂ, നമ്മളത് മറന്നുപോയി. എന്നും പ്രഭാതത്തിൽ പറയണം, കർത്താവേ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണം, എൻ്റെ അതരദ്വാരം കാക്കണം. ദൈവഹിതമില്ലാത്തൊരു പദം എൻ്റെ നാവിൽ നിന്ന് വരാൻ എൻ്റെ ദൈവം ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? സ്തോത്രം. അപ്പം ഈ ചെല്ലു കയറിയാലുള്ള കുഴപ്പം ഇതാ, ചെല്ലു കയറിയ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അത് ചത്തുപോകും. പക്ഷേ ഇവിടെ എൻ്റെ കൈക്കണങ്ങ നാടിനെ ശ്രദ്ധിച്ചേ, അതിൻ്റെ സ്തോത്രം കേട്ടാൽ അറിയാം, അതിൻ്റെ കയ്യടി കാണുമ്പോൾ അറിയാം, അതിൻ്റെ ആരാധന കേൾക്കുമ്പോൾ അറിയാമെന്നേ, അതിൻ്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം. ആമേൻ. ആരും മിണ്ടുന്നില്ല, സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ ആവർത്തിച്ചൊരു ദൂത് കൈമാറട്ടെ, ദൈവത്തെ ആരാധിക്കാനെന്ന് ഇറങ്ങി തിരിച്ചതെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ നാവിനകത്ത് സ്തോത്രത്തിൻ്റെ ശബ്ദമുണ്ടാകണം. ഇനി വാക്യത്തിലേക്ക് വരിക, ഒന്നര വായിച്ച്. ആ സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച്. ഒരാമയം പറഞ്ഞാട്ട്, അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. അങ്ങനാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇടയൻ്റെ കൈക്കിണങ്ങ് നാടായിരിക്കണം. വിശ്വസിക്കുന്നവരാമയം പറഞ്ഞാട്ടെ. ഈ മൂന്നാമത്തെ തൈലം സൂര്യൻ്റെ കിരണം താഴേക്കടിക്കും മുമ്പ് തൈലക്കുപ്പി കയ്യിലെടുത്ത് ആടിൻ്റെ നെറ്റിയിലേക്ക് ഈ തൈലമൊഴിച്ചു കൊടുക്കും. ഇത് മൂക്കിൻ്റെ അറ്റത്ത് കട്ട പിടിച്ചതിന് ശേഷം മേയാനായിട്ട് ഇതിനെ പറഞ്ഞുവിടും. സൂര്യൻ്റെ കിരണം താഴേക്കടിക്കുമ്പോൾ മൂക്കിൻ്റെ അറ്റത്ത് കട്ട പിടിച്ച തൈലം ഒരു സൗരഭ്യമായി പുറത്തു വരും. ഈ സൗരഭ്യം പുറത്തു വരുമ്പോൾ ഏതെങ്കിലും പച്ചിലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് ആടിനെ കൊത്തി കൊലപ്പെടുത്താൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് അണലികൾ പച്ചപ്പുകൾക്കിടയിലുണ്ട്. ഇവൻ തൊടാതിരിക്കേണ്ടതിന് തൈലത്തിൻ്റെ സൗരഭ്യം അതിനകത്തേക്ക് വ്യാപിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന അണലികൾ ആ ഇരിപ്പടം വിട്ടോടിപ്പോകും.
വിശ്വസിക്കാൻ എത്ര ദൈവമക്കളുണ്ട് ഇവിടെ. ഒന്നിലധികം കുടുംബത്തോടെ ദൂത് കൈമാറുക, നീ അറിയാതെ നിന്റെ വഴിമധ്യ തകർത്ത് കളയാൻ പതിയിരിക്കുന്ന അണലിയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സൗരഭ്യത വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചത് ഏറ്റെടുക്ക്, മൗനമായിരിക്കരുത്. ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്ന് ദൈവം നിന്നെ അയക്കാൻ പോവുക കുഞ്ഞേ. ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്ന് ദൈവകൃപ നിന്റെ മേൽ പകർന്ന് ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. പാതി വഴിയിൽ തകർത്ത് കളയാൻ എഴുന്നേറ്റ് വരുന്ന പച്ചപ്പുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന മരണത്തിന്റെ കെണിയെ ദൈവാത്മാവ് അഴിച്ചു കളയട്ടെ. സംഭവിക്കും. ഇയ്യോബിന്റെ പുസ്തകം 39:19 മുതലുള്ള വാക്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 39:19 മുതലുള്ള വാക്യം. ഒന്നാം പദം കേട്ടോണം. കുതിരയ്ക്ക് നീയോ? ഒരാമയം പറഞ്ഞേ, ശക്തിയോടെ രാമയം പറഞ്ഞേ. ഇനി ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. സ്തോത്രം. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? ഒന്നാമത്തെ പ്രത്യേകത, ശക്തിയുള്ള കുതിര. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം നിന്റെ മേൽ ശക്തി പകർന്നാൽ നിന്നോളം തലയെടുപ്പോടെ നിൽക്കാൻ മറ്റൊരു ശക്തിയില്ല. എത്ര പേർ കാമയം പറയാൻ പറ്റുന്നുണ്ട്? എന്താ അതിൻ്റെ ഉറപ്പ്? ആവർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കുന്നു. ആമൻ. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 33:19 തോന്നുന്നു. ഒന്ന് വായിച്ചു വിട്ടേ. വാക്കിയല്ല, റെഫറൻസ് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്ന മനോഹരമായൊരു പദമുണ്ട്. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ്റെ പരിധിയും നിന്റെ മഹിമയുടെ വാളുമാകുന്നു. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആർ? ഒരാമേ പറഞ്ഞേ. ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് തുല്യം നിൽക്കാൻ മറ്റൊരാധിപത്യ ഉലകത്തിൽ ഇല്ല. 29 വായിച്ചേ, വായിച്ചേ. നിനക്ക് തുല്യനാർ? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതികളിൽ ഒരാമയം പറ. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുക, പാമ ശക്തി നിന്റെ മേൽ പകർന്നിട്ട് ദൈവം ഈ പകൽ ദൂത് പറയുക, നിനക്ക് തുല്യനാർ? ഒരാമയം പറ. 2023 ഈ സഭയോട് ആത്മാവ് ദൂത് പറയുന്നു, നിനക്ക് തുല്യം നിൽക്കാനൊരു ശക്തിയില്ല. ഉറപ്പ് പ്രാപിച്ചവർ ആദരം തുറന്ന് ആമയം പറഞ്ഞു. നിന്നോടൊപ്പം നിൽക്കാൻ ഒരു വെല്ലുവിളി ഇല്ലെന്ന്, നിന്റെ ഒപ്പം നിൽക്കാൻ ഒരു പോരാട്ടമില്ല, നിന്റെ ഒപ്പം നിൽക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ശക്തി ലോകത്തിൽ ഇല്ല. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആരാധിച്ചേ. ഓ ശബര വലകട മലയ വിമലകടക ധരക മര്യാദന, നിന്റെ ഒപ്പം നിൽക്കാൻ, നിനക്കെതിരെ നിൽക്കാൻ, നിനക്കെതിരെ പോരാടാൻ. വിശ്വസിക്കാൻ പറ്റുന്നവരെ ആരാധിച്ചു. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെട്ടു വരിക. കാലങ്ങളായി വെല്ലുവിളിച്ചു വന്ന് ഓ രമലഗടകസി നിന്നെ തകർക്കുമെന്ന് പറയുന്ന അന്ധകാരത്തിന്റെ ഇരിപ്പടങ്ങളെ ദൈവാത്മ വലിച്ചു പൊട്ടിച്ചിട്ട് ഈ പകൽ വിളിച്ചു പറയുകയാണ്, നിന്നോടൊപ്പം നിൽപ്പാൻ കഴിവുള്ളൊരു ശക്തിയില്ല. പറ്റുന്നുണ്ട്. ആവിചാരത്തെ കണ്ടോണ്ട്, ബന്ധനങ്ങളെ കണ്ടോണ്ട്, ഇരുട്ടിന്റെ ശക്തിയെ കണ്ടുകൊണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. നിന്നോടാ ദൈവം ദൂത് പറഞ്ഞത്, നിനക്ക് തുല്യം നിൽക്കാൻ, നിന്റെ ഒപ്പം കയറി നിൽക്കാൻ, നിന്നോടൊപ്പം പടവരുതാൻ ഒരാധിപത്യമില്ല. ഓ ശകാ രമാ ലമാ ചലതരാധികലഘടകന തൊടുക. ദൈവം നിങ്ങളെ തൊട്ടോണ്ടിരിക്കുക, ദൈവം നിങ്ങളെ തൊട്ടോണ്ടിരിക്കുക. അഭിഷേകം നിങ്ങളെ തൊടുകയാണ് ഈ പകൽ. ആത്മാവി പറ, നിനക്ക് നേരെ നിൽക്കാൻ കഴിവുള്ള ഒരാധിപത്യം ലോകത്തിലില്ല.
ഇനി അഥവാ ഒരു വാദത്തിനുണ്ടെന്നിരിക്കട്ടെ, ഉണ്ടായാൽ അടുത്ത പദമാ ദൈവം പറയുന്നേ. സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിന്റെ മഹിമയുടെ വാളാണ്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കയറി നിന്ന കുറേ ശക്തികളുണ്ടായിരുന്നു. അതിലൊന്നാണ് യോർദാൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തടസ്സമായി നിന്ന ഒന്നാണ് യോർദാൻ. പക്ഷേ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തമ്പുരാൻ ഇസ്രായേലിനോട് വാഗ്ദത്തം പറയുന്നുണ്ട്. ഇസ്രായേലേ നീ ഭാഗ്യവാൻ. ആ കേൾക്ക, അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. ഒരാമേൻ പറഞ്ഞേ. നിനക്ക് അവരെ അറിയാമല്ലോ. പ്രൈസ് ദ ലോർഡ്. ഈ വെല്ലുവിളി മുൻപിൽ നിൽക്കുമ്പോഴും തമ്പുരാൻ പറയുന്നു, നീ ഇന്ന് യോർദാൻ കടക്കും. വിശ്വസിക്കാൻ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. ഉറപ്പിച്ചൊരു ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരിക. ഏതൊക്കെ ശക്തികൾ നിനക്ക് മുമ്പിലുണ്ടെങ്കിലും നീ പരാജയപ്പെടത്തില്ല, നീ ജയിച്ചിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചു. അല്പപ്രയാസമെന്ന് തോന്നിയാലും ജയം നിന്റേതാണ്. അല്പപ്രയാസമെന്ന് തോന്നിയാലും ജയം നിന്റേതാണ്. ഏറ്റെടുക്കാൻ കഴിവുള്ള ദൈവമക്കൾ അല്പപ്രയാസമെന്ന് തോന്നിയാലും ജയം നിനക്കുള്ളതാണ്. ഓ റിയല മരവ പ്രതികരിക്ക്, അഭിഷേകം ചലിക്കട്ടെ, അതിനെ ജയിക്ക്. സംഭവിക്കട്ടെ. അങ്ങനെ ചിലതിന്റെ കുത്തൊഴുക്ക് അവസാനിക്കട്ടെ. ചില വെല്ലുവിളികളെ കീറി മുറിച്ച് പുറപ്പെടാൻ, കീറി മുറിച്ച് അപ്പുറം കടക്കാൻ. യെസ്, ദുരബല മകര മനഗസ്. പ്രൈസ് ദ ലോർഡ്. എങ്ങനെ കടക്കും എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് 9-ാം വാക്യം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി. ഒരാമേൻ പറഞ്ഞേ. കുഞ്ഞെ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്കത് തകർക്കാൻ പറ്റില്ല, നിനക്കതിനുള്ള ശക്തിയില്ല. യോർദാൻ കടക്കണമെങ്കിൽ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ പറയുക, ഞാൻ തന്നെ നിനക്ക് മുൻപിൽ പുറപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറ. ഒന്നിലധികം കുടുംബത്തിന് ആ ദൂത് ദൈവം കൈമാറുക. ഞാൻ തന്നെ പുറപ്പെടാൻ പോവുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പുറപ്പെടാൻ പോവുകയാണ്. ഓ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വൻ ശക്തിയെ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വൻ വെല്ലുവിളിയെ, ഞാൻ തന്നെ തകർക്കാൻ പോവുകയാ. വിശ്വസിക്കേ, വിശ്വസിക്കേ. ആരാധിച്ച് ജയിക്കുന്നവരായി മാറട്ടെ. റൂഢബലവ, ഇതൊരു വ്യക്തിക്കുള്ള ദൂതല്ല, പൊതുവിലിടം ദൈവാത്മ പറയുകയാണ്. 2023 നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ മേൽ നിനക്ക് മുൻപായി ദൈവം നടക്കാൻ പോവുകയാണ്.
ആകിയാൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി മുമ്പേ പുറപ്പെടുന്നു. തമ്പുരാൻ മുമ്പേ പുറപ്പെട്ടാൽ ഒത്തിരി പ്രത്യേകത കണക്ട് ചെയ്ത് വാക്യം വരിക, ദുർഘടങ്ങൾ നിരപ്പാകും, താമരക്കഥകൾ തകർക്കപ്പെടും, ഇരുമ്പോടാമ്പലുകൾ കണ്ണിക്കപ്പെടും. ഈ ദൈവശബ്ദം ഞാൻ കൈമാറുമ്പോൾ തന്നെ തലമുറയുടെ വാതിൽ ഇതിനകത്ത് ഓപ്പണാകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകിയാൽ വിധി പറഞ്ഞും അതിര് പറഞ്ഞു നിൽക്കുന്ന പിശാചിന്റെ മതില് പൊട്ടിച്ച് സംഭവിക്കട്ടെ. ശക്തി വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ പൊളിക്കാൻ തൻ്റെ ഇടവുള്ളൊരു ശക്തിയില്ല. ഉണ്ടെങ്കിലേ ഉണ്ടോ? ഏതെങ്കിലും ശക്തിയുണ്ടോ? ആ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്. തകർക്കാൻ നോക്കിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സിംഹത്തിൻ്റെ വായിക്കകത്തുനിന്നൊരു കുഞ്ഞാടിനെ വലിച്ചെടുക്കുന്ന പോലെ ദൈവം പുറത്തെടുത്ത ചില ദിവസങ്ങൾ ആത്മാവിൻ്റെ മുമ്പിൽ വരുത്തുന്നു. മരണത്തിൻ്റെ ഘട്ടങ്ങൾ കാത്തിരുന്നവരുടെ കണ്ണുകൾക്ക് അത്ഭുതം തോന്നുമാറ് ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ വാഗ്ദത്തം വെളിപ്പെടാൻ ഇനിയും ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ ജീവിതത്തിനകത്ത് ആരംഭിക്കപ്പെടാൻ പോകുന്നു. വലിയൊരു വാഗ്ദത്തം വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു പ്രാർത്ഥനയുടെ യോദ്ധാവായി വെളിവരാൻ സമയമായെന്ന് ചില ഉത്തരവാദിത്തങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് കയറി നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ ഞാൻ കാണുന്നു. മൊർദെഖായിയെ അധികാര സ്ഥാനത്തിരുത്തിയിട്ട് ആമൻ രാജ്യത്തിന്റെ കാവൽക്കാരനായി, ആ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായി മാറ്റിയതുപോലെ ഒരു കാവൽക്കാരനായി ദൈവം കാണുന്നു. പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് വേഗത്തിൽ ഇറങ്ങി വരുന്നു. ശ്രദ്ധിക്കെ, ശക്തിയുള്ള കുതിര. ഈ ഈ ശക്തി ഓൾറെഡി നമുക്കിപ്പോൾ ശക്തി ഉണ്ടല്ലേ, ഉണ്ടോ? ഉറക്കപ്പറ. പക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ ആ ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ നമ്മുടെ മലയാള ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശിംശോനെ കയറുകൊണ്ട് കെട്ടിയെന്ന, കയറുകൊണ്ട്, ശക്തിയെക്കുറിച്ചുള്ള പദമാണ്. ശിംശോൻ്റെ മുടിയിലാണ് ദൈവ ശക്തി ഉള്ളത്. പക്ഷെ ട്രാൻസ്ലേഷൻ പഠിച്ചാൽ പച്ചമൃഗത്തിൻ്റെ തോലേഴായി കീറിയെടുത്ത് ശിംശോനെ ബന്ധിച്ചെന്നാണ് ട്രാൻസ്ലേഷൻ. മലയാള ബൈബിൾ വന്നപ്പോൾ അത് കയറായിട്ട് മാറി. ചിന്തിക്കേണ്ട കാര്യം, ഈ പച്ചമൃഗത്തിൻ്റെ തോല് തീ പിടിച്ച് കത്താൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ അല്ലെങ്കിൽ തീയിട്ട് നോക്കിക്കോ, കത്തുകയല്ല. പച്ചമൃഗത്തിൻ്റെ തോല് കത്തത്തില്ല. എന്നാൽ ഈ പച്ചമൃഗത്തിൻ്റെ തോൽ കൊണ്ട് കീറി കൈകാലുകൾ കെട്ടിവെച്ച ശിംശോൻ ശക്തനായ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ കയറ് പൊട്ടിക്കാൻ അവന് ശക്തി പോരാ. പിടികിട്ടുന്ന എത്ര പേരുണ്ട്? നുറക്കാമേൻ പറ. പ്രൈസല്ലോ. ഇത് പൊട്ടിക്കണമെങ്കിൽ ശക്തി പോരാ. പച്ചമൃഗത്തിൻ്റെ തോലിൻ്റെ പ്രത്യേകത അറിയാമോ? ഇതിങ്ങനെ ഇത് വലിയുകയും അയുകയും ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെ വികസിപ്പിച്ചാൽ അത് വികസിക്കും, വീണ്ടും അതുപോലെ തന്നെ തിരിച്ചൊട്ടും. ഈ സാധനം കെട്ടിയിട്ട
നിൽക്കുന്ന പുള്ളികൾ ആർത്തത്. പക്ഷേ ഇത് പൊട്ടിക്കാനുള്ള ശക്തി ശിംശോന്റെ മേൽ ഇല്ല എന്ന് ശത്രുപക്ഷത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമില്ല. മനസ്സിലായില്ല? ഒരാമയം പറഞ്ഞ്. എന്നെയാണ് ബന്ധിച്ചെന്നിരിക്കട്ടെ, ആ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചെന്നിരിക്കട്ടെ, പച്ചമൃഗത്തിൻ്റെ തോൽ കൊണ്ട്, ഇത് പൊട്ടിക്കാനുള്ള ശക്തി ഇപ്പോൾ എൻ്റെ മേലില്ല. പക്ഷെ ഇല്ലെന്നുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമില്ല. ഒരാമയം പറ. അടുത്ത പ്രത്യേകത കണ്ടോ, ക്ഷണത്തിൽ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേലിറങ്ങി. ഈ ക്ഷണത്തിൽ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു വിടാൻ ഭയങ്കര എളുപ്പമാട്ടോ, പക്ഷെ എൻ്റെ കനത്വം ഭയങ്കരമാ. ഉദാഹരണം പറയാം, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ 3 മണിക്കൂർ കൊണ്ട് എറണാകുളം പട്ടണം മുങ്ങും. ദൈവമേ മിണ്ടുന്നില്ല, എന്നാണ് എല്ലാം പറഞ്ഞ് പൊട്ടുകയായിരുന്നു, തീർച്ചയായിട്ടും പൊട്ടും. 123 ചെറിയ ഭൂകമ്പങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനിയും ഇന്ത്യ മഹാരാജ്യത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഉണ്ടായാൽ അതിൻ്റെ കാര്യം തീരുമാനമാകും. പിന്നെ എന്തുകൊണ്ട് പൊട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവരുള്ളതുകൊണ്ടാണ്. സ്തോത്രം ചെയ്തേ ഇല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് പൊട്ടാത്ത. പൊട്ടും, 100% ഉറപ്പാണ് പൊട്ടത്തില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിതിനെ ബലവത്തായി പിടിച്ചു നിർത്താൻ എങ്ങനെ നോക്കിയാലും ഭൂമിക്കടിയിലെ ചക്രവാളങ്ങളെ തിരിക്കുന്ന ദൈവമായതുകൊണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഭൂമിക്കടിയിലെ കാമ്പുകളെ തിരിക്കുന്ന ദൈവമായതുകൊണ്ട് ഒന്ന് കുലുക്കിയാൽ പോരെ സംഗതി പൊളിയാൻ. ഒരാമയം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ തയ്യാറാകണം. അപ്പം ഈ ഇളകുന്ന സാധനം പൊട്ടിയാൽ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുള്ള പ്രത്യേകത, ഈ 2018 വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച കൂട്ടത്തിലൊരാൾ ഞാനൂടാ. തലേദിവസം ഒരു ശവടക്ക് ശുശ്രൂഷ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വേറൊരു അച്ചായനെ അടക്കാൻ പോകണം. അടക്കാൻ പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ ചർച്ചിലെ വിശ്വാസിയുടെ വീട്ടിൽ വെള്ളം കയറിയുണ്ട്. അവരെ വിളിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. 2 നില വീടായതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ മുകളിൽ നില കിടന്നോ, താഴെ ഞാനുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ സംഗതി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് കട്ടിലെ കണ്ണടച്ചിട്ട് വെള്ളം ഇവിടെ വരെ ആയി എന്ന് നോക്കാം എന്ന് പറഞ്ഞ് കാലെടുത്ത് വെച്ചത് വെള്ളത്തിലേക്കാണ്. ഇറങ്ങിപ്പോൻ പറ്റില്ല, കാരണം റോഡിൽ 2 വെള്ളമായ ആ സമയത്ത്. ഒഴുക്കെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ രക്ഷിക്കാൻ വള്ളം ഇറങ്ങിയിട്ട് 10-28 km ദൂരം എന്നാ പിന്നെ അത് പിടിച്ചെടുത്തത്. അത്ര സ്പീഡപ്പായിരുന്നു അവിടെ. മേളത്തെ മുറിയിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ, നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ, 1 ആഴ്ചയായുള്ളൂ ടി വി മേടിച്ചിട്ട്, ഫ്രിഡ്ജ് മേടിച്ചിട്ട്, വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് നോക്കി നിൽക്കുമ്പം വെള്ളം അകത്തോട്ട് കയറി ഓരോന്ന് അടിച്ച് വട്ടം ചുരുട്ടി തോട്ടിലേക്ക് കൊണ്ടുവന്ന് ഒഴുക്കിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഇറങ്ങാൻ പറ്റില്ല. 5 ദിവസം അതിനകത്ത് കുടുങ്ങിപ്പോയി, പുറത്തു വരാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത്ഭുതം എന്നറിയാവോ, അവസാനത്തെ മെഴുകുതിരിയും തീർന്നു, അവസാനത്തെ അരിയും തീർന്നു, അവസാനത്തെ സാധനവും തീർന്നു, അന്ന് വെള്ളം കുറഞ്ഞു. രാമയം പറ. ഞാൻ പ്രസംഗിക്കാൻ പോയിടത്തുള്ള ഒത്തിരി അഭിഷിക്തന്മാർ ഈ ട്രിവാൻഡ്രത്തിൽ നിന്ന് കുറേ പേര് വിളിച്ചു ചോദിച്ചു, ആളെങ്ങനുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ? കാരണം ഫോണെല്ലാം കട്ടായിപ്പോയി, കറണ്ടില്ലാതായി, പെട്ടുകിടന്നകത്ത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആ ദിവസങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ വേണ്ടി ദൈവരിക്ക ദിവസമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇടിച്ചുകുത്തി മഴ പെയ്യുമ്പോൾ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവമായി എഴുന്നേറ്റു.
ഒരാമയം പറ. അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ച് പറയാൻ കാര്യം എന്നറിയാമോ? ആമീൻ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ബാക്കിയുള്ള ചെറിയ ഡാം മുഴുവൻ എന്ത് ചെയ്യും? ഉറക്കപ്പറ പൊട്ടും. ഒറ്റ വാക്കിൽ, ഇവൻ ഒഴുകാൻ തടസ്സം നിൽക്കുന്ന ഏതൊക്കെ സംഭവം എൻ്റെ മുമ്പിലുണ്ടെങ്കിലും അവനെ അടിച്ച് തകർത്തോണ്ട് അവൻ ഒഴുകുന്നത്. ഉറപ്പല്ലേ? ആണെങ്കിൽ ആമേൻ പറ. അങ്ങനെങ്കിലൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് ശിംശോൻ്റെ മേലിറങ്ങിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് 3 മണിക്കൂർ കൊണ്ട് വരണ്ടെടുത്ത് ദേ അഭിഷക്തൻ്റെ മേൽ ഒറ്റ സെക്കൻഡ് കൊണ്ട്. വിശ്വസിക്കുന്നവൻ ആമേൻ പറ. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ദേ ആ ചങ്ങല പൊട്ടുകയാ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ കയറ് പൊട്ടുകയാ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ തോൽ കത്തുകയാ. ഒരിക്കലും കത്താത്ത ചിലത് വിശ്വസിക്കുന്നവൻ ആരാധിച്ച് ജയിക്ക്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെറുത് കത്തട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ, നിന്റെ ശരീരത്തെ ബന്ധിച്ച് ശുശ്രൂഷിപ്പാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, നീ അറിയാതെ നിന്നെ കെട്ടിയ, നിനക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ആ കയറുകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരിടി മിന്നൽ പോലെ ചലിക്കട്ടെ, ചലിക്കട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ, അസാധാരണ വിടുതൽ നടക്കട്ടെ, ഈ പകലെ ജഡം വിടുവിക്കപ്പെടട്ടെ, രോഗബന്ധനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. വൈശപരമല ഘടകമനയ, പഴയതുപോലെ ശുശ്രൂഷിക്കാൻ പറ്റാതെ, പഴയതുപോലെ എഴുന്നേൽക്കാൻ കഴിയാതെ, പഴയതുപോലെ നിൽക്കാൻ കഴിയാതെ, പിന്നെ ഉടയ്ക്കുന്ന ബന്ധനങ്ങൾ ഈ പകൽ തീയിറങ്ങി അതിനെ കത്തിക്കുക. സുടമരമലകമ സദരാനികതലേ. ആമേൻ. ഒന്നാമത്തെ പദം ശക്തിയുള്ള കുതിര, രണ്ടാമത്തെ പദം എൻ്റെ കഴുത്തിന് നീയോ കുഞ്ചിനോ അണിയിച്ചത്, നിനക്കവയെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ? രണ്ടാം പദം ചാടുന്ന കുതിര. ഒരാമയൻ പറഞ്ഞേ. ഇപ്പം ചാട്ടം കുറവാ, ചാടുന്ന കുതിരകളില്ല പലയിടത്തും. സ്തോത്രം ചെയ്യുക. താളത്തിനൊത്ത് ചാടുന്ന ഒത്തിരി കുതിരകളുണ്ട്, പക്ഷെ ആത്മാവിൽ ചാടുന്നത് കുറവാ. വിശ്വസിക്കുന്നവരാമയൻ പറഞ്ഞാട്ടെ. താളത്തിനൊത്ത് ചാടുന്ന ഒത്തിരി കുതിരകളുണ്ട്, താളം നിൽക്കുമ്പോ ചാട്ടം നിൽക്കും, പക്ഷേ താളത്തിനൊത്തല്ലാതെ അഭിഷേകത്തിൽ ചാടുന്നവന്റെ പ്രത്യേകത, ആര് നിർത്തിയാലും അവൻ നിൽക്കയില്ല, അഭിഷേകവന്റെ മേൽ ഉള്ളതുകൊണ്ട് അവൻ ചാടുന്ന കുതിരയായതുകൊണ്ട് ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. നീ ചാടുന്ന കുതിരയാണോ? നീ ചലിക്കുന്ന കുതിരയാണോ? നീ ചാടാൻ കൃപയുള്ളതാണോ? നിനക്ക് മുമ്പ് നിൽക്കുന്ന പർവ്വതങ്ങളെ, നിനക്ക് മുമ്പ് നിൽക്കുന്ന താഴ്വരകളെ നീ ചാടിക്കടക്കാൻ സദരബലവടവല രികബലവനഗതര ഉടകബലകമല രികതലാതര സംഭവിക്കട്ടെ. ദൈവാത്മാവേ, അടകപനി ഗതരമനയാലകതന ദൈവശക്തി വെളിപ്പെട്ടു വരികയാണ്. ഓ, ചില ചാടുന്ന കുതിരകൾ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ചില ചാടുന്ന കുതിരകൾ, ഓ, ചില ചാടുന്ന കുതിരകൾ, ചലിക്കുന്ന കുതിരകൾ, ചിലതിനെ ചാടിക്കടക്കുന്ന കുതിരകൾ അടപാനികതല ഘടകലമക്ഷപ്രഭാ പ്രൈസ്തലോ. ചാടുന്ന കുതിര പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നിലധികം പേരോട് പറയുക, ചാടുന്ന കുതിരയായിട്ട് നീ മാറണം. സ്തോത്രം ചെയ്യുന്നു. എന്താ ഈ ചാടുന്ന കുതിര എന്ന് പറഞ്ഞ?
ഈ ചിലടത്തൊക്കെ ആരാധിക്കുമ്പോൾ രണ്ടു കാലും പിഴുത് ആത്മാവി നൃത്തം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ നമ്മൾ പാടാറുണ്ട് വെള്ളം മുട്ടോളമായി അരയോളമായി, അല്ലേ? വായിച്ചിട്ടില്ലേ, പാടിയിട്ടില്ലേ? വെള്ളം നരിയാണിയോളമായി. ഈ നരിയാണിയോളമായി അവരെ കാണുമ്പോഴറിയാം എത്ര ആരാധന വെളിപ്പെട്ടാലും ഇവരിങ്ങനെ ഒരു പരുവത്തിലടിച്ച് വട്ടമൊക്കെ നോക്കി ആരെങ്കിലുമൊക്കെ തുള്ളുന്നുണ്ടോ കസാരി ഒടിയുന്നുണ്ടോ പാകീറുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്നതല്ലാതെ അഭിഷേകം ഇറങ്ങേല. നരിയാണിയോളമുള്ള സംഭവമാണ്. ഇറങ്ങി നിന്നിട്ട് പറയും ഞാൻ വലിയ നദിയിലാണ് നിൽക്കുന്നതെന്ന്. ഇറങ്ങി നോക്കണം, നരിയാണിയോളമുള്ളൂ. രണ്ടാമത്തത് മുട്ടോളമായവരാണ്. ഈ മുട്ടോളമായവരെ കാണുമ്പോഴറിയാം ആരാധന വെളിപ്പെടുമ്പോൾ ഇങ്ങനെ പെരുവിരളിൽ ഇങ്ങനെ പൊങ്ങും. നമ്മൾ ഓർക്കും ആരാ തുള്ളുകയാണ്, വെറുതെ ആ പെരുവിരളിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ പൊങ്ങുന്നേ ഉള്ളൂ, സ്തോത്രം വരുന്നില്ല, എന്നാന്നറിയില്ല. മൂന്നാമത്തെ കൂട്ടരാണ് അരയോളമായവർ. അവരാരാധിക്കുമ്പോൾ താളം ചവിട്ടാൻ തുടങ്ങും. നമ്മുടെ ബൈബിൾ പഠിച്ച നീന്തിയിട്ടല്ലാതെ ഉറക്കെ പറ, നിന്റെ മേൽ വീണ അഭിഷേകത്തിനെതിരെ ആര് കുറ്റം പറഞ്ഞാലും നീ നീന്താൻ തയ്യാറുള്ളവനാണെങ്കിൽ, നീ നീന്താൻ തയ്യാറുള്ളവളാണെങ്കിൽ, നീ നീന്താൻ തയ്യാറുള്ളവനാണെങ്കിൽ ഒന്നിലധികം പേരോട് ദൂത് കൈമാറുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളുടെ കലവറകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകിയേ. യെസ്, സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ദൈവകൃപയുടെ അളവ് ആറ്റ അഭിഷേകത്തെ ദൈവജനത്തിന്മേൽ കൈമാറട്ടെ. ഓ റിബല വരഗടഗമന ഇതിനകത്ത് ആത്മാക്കളുടെ പെരുപ്പം വെളിപ്പെടുകയാണ്. ഇന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയോടെ ജനത്തെ വീണ്ടും ദൈവം ഇതിനകത്ത് വലിച്ചുകൊണ്ടുവരുന്നു ഞാൻ കാണുന്നു. ഒരുമിച്ച് ആമേൻ പറ. ചില കൂട്ട സ്നാനങ്ങൾക്ക് സഭ തയ്യാറെടുക്കണം. ദൈവം അതിനു വേണ്ടി വഴിവരുക്കാൻ പോവുകയാണ്. ഒരുപറ്റം ചെറുപ്പക്കാർ അഭിഷക്തന്മാരായി ദൈവസഭയ്ക്കകത്ത് എഴുന്നേക്ക് വന്ന് പരിശുദ്ധാത്മ വരലപ്പാട് പറയുക. അടകമതി ഘടകര മരകതൽ സംഭവിച്ചോണ്ടിരിക്കുക. ചില യൗവനക്കാരെ പട്ടണം പിടിക്കുന്ന അഭിഷക്തന്മാരായി ഇതിനകത്തേക്ക് പുറത്തു കൊണ്ടുവരാൻ രാജ്യമറിയുന്ന അപ്പോസ്തലന്മാർ ഈ സഭയ്ക്കകത്തുനിന്ന് പുറപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ഈ ആരാധന കൊണ്ട് മതിയാക്കയല്ല, ആത്മാക്കളുടെ പെരുപ്പം വെളിപ്പെടുകയാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അങ്ങനെങ്കിൽ 24 മണിക്കൂറും ആരാധന നടക്കുന്ന ഒരു സഭയായി ദൈവത്തിനെ മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൂതറ്റെടുത്താട്ടെ. ഒരു സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ജന ഓടി വരത്തക്ക നിലയിൽ ദൈവസഭ വളരാൻ പോവുകയാണ്. ഉടമാരകലാതൽ വിശ്വസിക്കുന്നവർ രാമയം പറഞ്ഞു. ഇന്ന് പകൽ കർത്താവ് അത് ചെയ്യുമെന്ന് എന്നോട് പറയുന്നു. ദേശത്തിന് നടുവിൽ ദൈവസഭയുടെ തല ഉയരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടുപോയ പലതും മടങ്ങി വരാൻ കാലമെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ദൈവസഭയ്ക്കകത്ത് അഗ്നി കഷ്ണങ്ങളായി അഭിഷേകമുള്ള തലമുറ ഇതിനകത്തുനിന്ന് പുറത്തു വരുന്നത് പരിശുദ്ധാത്മാവ് ഞാൻ കാണുക. സംഭവിക്കട്ടെ. യെസ് 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 യെസ്
സംഭവിക്കുകയാകട്ടെ, സംഭവിക്കുകയാകട്ടെ. നിന്റെ തലമുറ രാജ്യങ്ങളെ കീഴടക്കും, നിന്റെ തലമുറ പട്ടണങ്ങളെ കീഴടക്കും. സംഭവിക്കുക, സംഭവിക്കുക. നിന്റെ തലമുറ ദേശത്തെ കൈവശമാക്കും. ദൈവത്തിന്റെ പ്രവൃത്തികാലം പിടിച്ച് ചാടുന്നത് പറയാ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ. അടുത്ത വാക്യം, എന്റെ ദൈവത്താൽ. ഒരാമേൻ പറ. പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിനക്ക് വിരോധമായി മതിലു കെട്ടിവെച്ച് കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ചെറുത് ചാടിക്കടക്കാൻ ഉയരത്തിലെ അഭിഷേകം ദൈവം നിന്റെ മേൽ കൈമാറുക. വിശ്വസിച്ചേറ്റെടുക്ക്. ചിലത് ചാടിക്കടക്കാൻ, ചില മതിൽ ചാടിക്കടക്കാൻ വാഗ്ദത്തങ്ങളെ തടയിടുന്നു. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ചിലത് ചാടിക്കടക്ക്, ചിലത് ചാടിക്കടക്ക്. അഭിഷേകം ചരിക്കട്ടെ. സംഭവിച്ചു തുടങ്ങിയതിനായി നന്ദി പറയുന്നു. ചില മതില് നീ ചാടുകയാണ്, നിന്റെ വാഗ്ദത്തങ്ങള് വഴി തടഞ്ഞ് പരിമിതികളിട്ട് അതിരുകളിട്ട് പടവരുതുന്ന ഓ ചാടിക്കടക്കട്ടെ. താരപലകടകസി പക്ഷെ കഴിയുന്നു നോക്കി, കയ്യൊന്ന് നോക്കി, കയ്യൊന്ന് ഇവിടെ 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 കണ്ണാടി കണ്ണാടി ഇവിടെ ഇവിടെ കയ്യൊന്ന് നോക്കി. പാസ് ഇത് 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 ആ പാസ്റ്റർ തന്നെ, പാസ്റ്റർ തന്നെ, പാസ്റ്റർ തന്നെ. ദൈവാസ്ന്ന് കൈ വെക്കി, ഇപ്പുറത്ത് 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 ഈ അച്ഛന്ന് കൈ വെക്കി. എന്നിട്ട് ആ പരിശുദ്ധാത്മ നിങ്ങൾ നോക്കിയ പറയുന്നത്, ചിലത് ചാടിക്കടക്കാൻ സമയമെടുത്തിട്ടുണ്ട്. ദൈവാത്മ പറയുന്നു, ചിലത് ചാടിക്കടന്നാൽ അവകാശങ്ങൾ നീ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ശത്രു ബ്ലോക്ക് ചെയ്ത് വെച്ച ചില അവകാശങ്ങൾ പിടിച്ചടക്ക മാത്രമല്ല, വാഗ്ദത്തത്തിന്റെ അടുത്ത പടിയിലേക്ക് അഭിഷേകം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ചിലതിനെ തീയെന്ന് വലിച്ചെടുക്കുന്ന അഗ്നി നാവായി ദൈവം നിന്റെ അനരത്തെ മാറ്റാൻ പോവുകയാണ്. നീ ഒരു ദൈവ ശബ്ദമായി അനേകരെ വിടുവിച്ചെടുക്കാൻ നിന്റെ കരത്തതയെ ഉപയോഗിക്കുന്നത് ആത്മാവി ഞാൻ കാണുക. ജീസസ്. അനാക്യമല്ലന്മാരുള്ള പട്ടണം കാലേബ് പിടിച്ചെടുത്തതുപോലെ പട്ടണത്തിൽ ചിലതിനെ പിടിച്ചെടുക്കാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. പ്രാർത്ഥന മടുത്തു പോകരുത്, ശക്തനായി നിൽക്കാൻ തയ്യാറായിക്കെ. ആ തലത്തിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ പിശാജ് ബ്ലോക്ക് ചെയ്ത ചില വിഷയങ്ങളെ ആത്മാവ് നിന്റെ കരത്തിൽ കൈമാറാൻ പോവുകയാണ്. ഓ ജീസസ്. ചില ഫയലുകൾ പിടിച്ചവനെ പോലെ ദൈവം നിന്നെ ഉയർത്തുന്ന കാഴ്ച കാണുകയാണ്. അധികാരം കൈപ്പിടിച്ചവനെ പോലെ നിൽക്കുന്ന വെളിപ്പാട് ഞാൻ കാണുന്നു. ഏറ്റെടുക്കാൻ ദൈവം വരുളപ്പാട് കൈമാറുകയാണ്. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ചിലത് ചാടിക്കടക്കാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നു. ഉറപ്പുണ്ട്? ആമേൻ പറ. ശ്രോത്രം. ഒത്തിരി വെളിപ്പാടുകളിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നുണ്ട്. തൊട്ട് തൊട്ട് പറയാനുള്ള സമയം പോരാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ഓടിച്ചു കയറുക. ശ്രദ്ധിച്ചേ, ഇവിടെ തമ്പുരാൻ പറയുന്നു, നീ ചിലത്ത് ചാടിക്കടക്കും. കടക്കുമോ? ഒന്ന് കൈ നോക്കിയ കുഞ്ഞെ, നീ ചിലത് കടക്കുമെന്ന ദൈവം പറയുന്നേ. രാജ്യങ്ങളുടെ വാതിൽ നിന്റെ മുമ്പിൽ ദൈവം ഓപ്പൺ ആക്കുന്നു. ഒരിക്കലും ശത്രു തുറക്കത്തില്ലെന്ന് പറയുന്ന ചില ഫയലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അതൊരു പുതിയ വഴിത്തിരിവായി മാറുകയാണ്. നീ മുഖാന്തരം ദേശം വിടുവിക്കപ്പെടാൻ നിന്റെ ചാർച്ചക്കാർ പോലും അത്ഭുതപ്പെടത്തക്ക നിലയിൽ ദൈവം നിന്റെ തല ഉയർത്താൻ പോവുകയാണ്. ഭൗതികതയോട് കൂടെ പെട്ട
കാട്ടകം ചുമക്കുന്നവനായി ദൈവം നിന്നെ മാറ്റുന്നത് പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. ഒരു ഭാഗത്ത് ഭൗതികവും മറുഭാഗത്ത് ശക്തരായ ഒരു അഭിഷക്തനായി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. അനവധി പേരുടെ വിടുതൽ നിന്റെ കരത്തിൽ ദൈവമേൽപ്പിക്കാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോ ദൈവന്റെ മുമ്പിൽ ഒരു ലിസ്റ്റ് കാണിച്ചിട്ട് അതിനകത്തു നിന്റെ പേര് വീഴുവന്ന് പരിശുദ്ധാത്മാ പറയാൻ പറയുന്നു. ഒരു ലിസ്റ്റിനകത്തു നിന്റെ പേര് വരാൻ പോകുക, അതൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ദൈവം നിനക്ക് വേണ്ടി അത് വഴിയാക്കി മാറ്റുകയാ. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടേ. ഉടകാലകതരാധിയ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് വരുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ തടയാൻ ആർക്കും പറ്റുകയില്ല. എത്ര പേർക്ക് ആമയം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ദൂത് കൈമാറട്ടെ, ചാടുന്ന കുതിര എന്തിനാ നിന്നെ വിളിച്ചിറക്കിയത്? ഇന്നലകളിൽ ശത്രു കെട്ടിവെച്ച വൻമതിലുകൾ ചാടിക്കടക്കാൻ അഭിഷേകത്തിന്റെ പുതപ്പ് ഓ സംഭവിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇത് ചെയ്തോണ്ടിരിക്കുക. പ്രൈസ്തലോ, അടുത്ത പദം കേട്ടോ, ആമേൻ. അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അത് താഴ്വരകളെ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. ആയുധപാണികളെ വായിച്ചു ആ മൂന്നാം പ്രത്യേകത, ഭയമില്ലാത്ത കുതിര. ഒരാമയം പറഞ്ഞേ. ആരെങ്കിലും ബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിച്ചകത്തിരിക്കുന്നവരല്ല പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. പേടിയില്ലാത്തവരാ ആരാധിക്കുന്ന. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിന്നെ പടക്കുതിരയാക്കിയാൽ ഭയമില്ലാത്ത കുതിരയായി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കളുണ്ട്. ഇന്നലകളിൽ നിന്നെ തകർക്കാൻ തലപൊക്ക് നിന്ന വെല്ലുവിളി ഉണ്ടല്ലോ, അതിനെ നീ ഭയപ്പെടരുതെന്നാ പറഞ്ഞ എൻ്റെ ആശയം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമേറ്റെടുക്കുകയാൽ നിനക്കെതിരെ നിൽക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ചോണ്ട് തമ്പുരാൻ വിളിച്ചു പറയുകയാണ്, നീ ബന്ധനങ്ങളെ ഭയപ്പെടരുത്, നീ ചങ്ങലകളെ ഭയപ്പെടരുത്, നീ ഇരുട്ടിനെ ഭയപ്പെടരുത്. വിശ്വസിക്കേ, 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 വിശ്വസിക്കേ. നീ ഭയപ്പെടരുത്, ആ ചങ്ങല ദൈവം വലിച്ചു പൊട്ടിക്കുക. ഭയമില്ലാതെ ജലതിനെ തകർക്ക്, ഭയമില്ലാതെ ജലതിനെ തകർക്ക്, ഭയമില്ലാതെ ജലതിനെ തകർക്ക്, ഭയമില്ലാതെ ജലതിനെ തകർക്ക്. ഉടകല മരബല കണകൾ ജീസസ് അച്ഛനെന്ന് വിളിച്ച് കർത്താവ് പറയുക, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കുകയില്ല. ഈ ദിവസങ്ങളിൽ നിനക്ക് നേരെ സംഘം ചേരുന്ന ശത്രുവിൻ്റെ കൂട്ടുകെട്ടുകളെ തമ്പുരാൻ ചിതറിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ഈ ദിവസങ്ങളൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കി. ദൈവം നിൻ്റെ കരത്തിൽ പിടിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഒരു അത്ഭുത വിഷയമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുക. ശത്രു നിന്നോട് എതിർക്കും, ദൈവം അവരെ ചിതറിച്ച് കളയാൻ പോവുകയാണ്. ഒരുമിച്ച് ദൈവത്തിന് ആമയം പറഞ്ഞാട്ടെ. ഭയമില്ലാത്ത കുതിരയായി മാറാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത സെക്ഷനിൽ എടുത്തോളാം. എല്ലാ കണ്ണുകളും ദൈവത്തിന് മുമ്പാകെ അടച്ചാട്ടെ. ആ ബൈബിളുകളെല്ലാം ഒന്ന് അടഞ്ഞിരിക്കട്ടെ. പറ്റുന്നവർ ഇരിപ്പിടം വിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളുടെ അടുത്ത് വന്ന് ദൂത് പറഞ്ഞെനിക്കുണ്ട്, പക്ഷേ ഈ പകൽ ഒരുമിച്ച് ആ ദൂതിടാൻ ഒരുമിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ ദൈവവും ബാകി ഒന്ന് അടച്ചേ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാർത്ഥതയോടെ ഒരു ദൈവശബ്ദം കൈമാറുന്നു, എനിക്കൊരു പടക്കുതിരയാകണം എന്നാഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്.
നിൽക്കുന്നവരെ കരങ്ങളെല്ലാം ഒന്ന് കോർത്ത് പിടിച്ചാൽ നന്നായിരിക്കും. നിൽക്കുന്ന ലൈനിലെ കൈയെല്ലാം ഒന്ന് കോർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചാട്ടെ. റാം തലമനഗക്ഷസി എല്ലാ കണ്ണുകളും ദൈവം മുമ്പാകെ അടച്ചാട്ട്. ഒരുമിച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്ക്. അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. ശബ്ദം ഉയരട്ടെ. വാബൂട്ട് നിൽക്കരുത്. കണ്ണുകൾ അടച്ച് ഞാൻ നിർത്താൻ പോകിയ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. ഈ കോർത്തിണക്കിയ കരത്തിലൂടെ ഒരു പാമൻ ട്രാൻസ്ഫോമറിനകത്തു നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു കുതിരയുടെ ബലം, ഓ ഒരു കുതിരയുടെ ശക്തി, ഒരു കുതിരമേൽ വെളിപ്പെട്ട അധികാരം ഈ പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഈ പകൽ വെളിപ്പെട്ടു വരിക. ശക്തി പ്രാപിച്ചോ, ശക്തി പ്രാപിച്ചോ, ശക്തി പ്രാപിച്ചോ. മൗനമായി നിൽക്കരുത്. ശക്തി പ്രാപിച്ചോ, മൗനമായി നിൽക്കരുത്. ഈ പകൽ നീ ചലിച്ചു തുടങ്ങ്. ആത്മമണ്ഡലം തുറക്കപ്പെടുകയാണ്. ചിലതിനെ കീഴടക്കാൻ യെസ് സംഭവിക്കട്ടെ. ചലിച്ചു തുടങ്ങുകയാണ്, ചലിച്ചു തുടങ്ങുകയാണ്, ചലിച്ചു തുടങ്ങുകയാണ്. കണക്കിന് പവറുള്ള ദൈവത്തിന്റെ ശക്തി ഒരു പടക്കുതിരയെ പോലെ നിന്നെ ചലിപ്പിക്കുകയാണ്. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ആ ശബ്ദം ഉയരട്ടെ. ആ കരങ്ങ ചേർത്തടിച്ച് ആത്മാവ് ചലിക്കട്ടെ. ഉടകല മര മര. ആ ചങ്ങലകൾ പൊട്ടുന്നു, ആ കെട്ടുകൾ പൊട്ടുന്നു, ആ ബന്ധനങ്ങൾ പൊട്ടുന്നു. അഭിഷേകം ചലിക്കുക. ഒരു കൊടുങ്കാറ്റ് പോലെ നീ മാറ്. ഒരു കൊടുങ്കാറ്റ് പോലെ നീ മാറ്. അടുത്ത് നിൽക്കുന്നവരെ നോക്കാതെ തൊടുക കുഞ്ഞ്, തൊടുക നിന്നെ, തൊടുക നിന്നെ, തൊടുക നിന്നെ, തൊടുക നിന്നെ, തൊടുക നിന്നെ. ഉടബല വരകട വലകജൽ ശമനാദര. Hallelujah baba 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 shabdana. Hallelujah, hallelujah, hallelujah. Oh baba baba baba. Oh baba baba shabdana. Hallelujah, hallelujah, hallelujah. Karam uyarthi hallelujah parayam orikkal koode shaktiyode. ഓ ഹാലലുയ. പ്രാർത്ഥനയുടെ ആത്മാവുള്ള നീ, ആരാധനയുടെ ആത്മാവുള്ള നീ ഹാലലുയ. ഓ ഭയപ്പെടുകയില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പടക്കുതിര പോലുള്ളൊരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. ഈ പകൽക്കാല കേട്ട ദൂതിന് മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിക്കുക. ആ നല്ല ഇടയൻ്റെ കൈക്കിണങ്ങിയ ഒരാടായി നീ ഒന്ന് മാറണം. അതിനാ നിന്റെ മേൽ പകർന്ന അഭിഷേകം. ആമേൻ. വഴിമധ്യേ പതിയിരിക്കുന്ന ആമേൻ മരണത്തിൻ്റെ, ഓ ഹാലലൂയ, ഓ കെണികളെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകവും നിന്റെ മേൽ ദൈവം പകർന്നു തന്നിട്ടുണ്ട്. ആമേൻ ഹാലലൂയ. മതില് കെട്ടി നിന്നെ ആമേ തകർത്ത് കളയുന്ന അന്ധകാരത്തിൻ്റെ പോരികളെ ആമേൽ ചാടിക്കടക്കുവാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്ന് തന്നിട്ടുണ്ട്. യെസ്. ആമേൻ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ആത്മശക്തി നിന്റെ മേൽ പകർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ശക്തി നിന്നിലുണ്ടെങ്കിൽ നിനക്ക് തുല്യൻ ആരാ? ഓ ആ ശക്തി നിന്റെ മേൽ ദൈവം പകർന്നെങ്കിൽ നിനക്ക് തുല്യൻ ആർ? യെസ്. പോരാ, പോരാ, നീ ഭാഗ്യവാൻ, നീയാണ് ഭാഗ്യവതി. യെസ്. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. യെസ്. ഹല്ലേലൂയാ. ഓ നീ ആമേൻ. നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ നീ അവരുടെ മുൻപിൽ ഉന്നതങ്ങളിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മോട് വ്യക്തമായി ശക്തമായി സംസാരിച്ചു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഇന്ന് പകലും രാത്രിയിലും നമുക്ക് വേണ്ടി ദൈവം അയച്ചു തന്ന അഭിഷക്തനെ ദൈവം വൈകിട്ടും ശക്തി
ശക്തിയുടെ കരങ്ങൾ ഉപയോഗിക്കണം. കടന്നു വന്ന എല്ലാവരും വിടുവിക്കപ്പെടണം, അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകണം. ഹാലലൂയ്യ. ആമേ. ഗിദയോനോട് കർത്താവ് പറഞ്ഞതുപോലെ, പരാക്രമശാലിയെ നീ ഈ ബലത്തോടെ പോ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹാലലൂയ്യ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ. കേട്ട ദൂതിനു മുൻപാകെ സമർപ്പിക്കാം. ആമേൻ. ഉപവാസത്തിലായിരിക്കുന്ന ജനത്തെ എല്ലാം ദൈവം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാലലൂയ്യ. ഇപ്പോൾ ആമേൻ. ഹിൽക്കിയ ജോസഫ് സാർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, ഹാലലൂയ, ഉപവാസ പ്രാർത്ഥനയുടെ പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ കർത്താവേ. സെക്ഷന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നതിനായി അടിയും നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ. കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലലൂയ. കർത്താവിന് വേണ്ടി പടക്കുതിരകളായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാർ ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഹാലലൂയ. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഹാലലൂയ. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി അതിശക്തമായി ഓടുന്ന പടക്കുതിരകളായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. സൈന്യത്താൽ വല്ല ശക്തിയാൽ വല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ എല്ലാവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതിനാ സുസൂഴിപ്പാൽ ദൈവദാസനെ ശക്തിയോടെ എടുത്ത് ഉപയോഗിച്ചതിനായി അടിയും നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ. ഈ പകൽക്കാല ദൈവങ്ങളെ എത്രത്തോളം നടത്തിയ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. വൈകുന്നേരം നടക്കേണ്ട ശിക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യണം. എല്ലാവരും കടന്നു വരുവാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ പരിശുദ്ധ കുടുംബമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെ ഒരിക്കൽ കൂടി തിരിക്കരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ച എല്ലാം കർത്താവിന് തരുന്നു, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെയും ജയത്തോടെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ സ്തോത്രം സ്തോത്രം. ആമേൻ. നമുക്കിപ്പോൾ എല്ലാവർക്കും സമാധാനത്തോടെ പിരിയാം. വൈകിട്ട് 6:30 തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും കടന്നു വരിക, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ദൈവം അനുഗ്രഹിക്കട്ടെ.